ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സലീസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കക്കയിറച്ചി റോസ്റ്റ് അല്ലെങ്കിൽ കക്കയിറച്ചി ഉലർത്തിയത് എന്ന് പറയാം. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ക ഉലർത്തിയതാണ് കേട്ടോ. ഇത് ചോറിനോടൊപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഒരുപാട് പേർക്ക് കക്ക എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയില്ല, അതും കൂടെ ഇത് കാണിക്കുന്നുണ്ട്. എന്നാൽ വീഡിയോയിലേക്ക് പോവാം. കക്ക ഉലർത്തിയത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ഒരു ചെറിയ തരം കക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ചെറുതാണ് കേട്ടോ, അധികം വലിപ്പമൊന്നുമില്ല. ഇത് നല്ലവണ്ണം ആദ്യം തന്നെ ക്ലീൻ ചെയ്യണം. ഒരുപാട് പേർക്ക് ഇത് ക്ലീനിങ് ഒന്നും അറിയില്ല. ഇതിൽ അത്യാവശ്യം ഈ വയറിൻ്റെ ഭാഗത്തൊന്ന് പ്രസ് ചെയ്താൽ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് എടുത്ത് മാറ്റണം. പക്ഷേ നമ്മളുടെ ചെറിയ കക്കയായത് കാരണം അതെല്ലാം എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ടവർക്ക് അത് എടുത്ത് മാറ്റാം. അത്യാവശ്യം വലിയ കക്കയാണെങ്കിൽ ഫുള്ളായി എടുത്ത് മാറ്റണം. ഇത് ചെറിയ കക്കയായതുകൊണ്ട് എല്ലാം എടുത്ത് മാറ്റണമെന്നൊന്നുമില്ല. ഞാൻ നല്ല ക്ലീൻ ചെയ്ത് ഇതൊന്നും എടുത്ത് മാറ്റാതെ തന്നെയാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അല്പം ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം ഒരു മൂന്നാല് വെള്ളത്തിൽ നല്ലവണ്ണം കഴുകി അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നീക്കി നല്ലവണ്ണം വെള്ളം പിഴിഞ്ഞെടുക്കണം കേട്ടോ. കക്ക നല്ലവണ്ണം ഒരു മൂന്നാല് വെള്ളത്തിൽ നല്ലവണ്ണം അല്പം ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മണ്ണൊക്കെ നിറയെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം വൃത്തിയാക്കണം. ഞാൻ വൃത്തിയാക്കി എടുത്ത കക്ക ഇനി അടുത്തതായി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, ഈ കക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അല്പം വെള്ളം. ഇത് കക്കയിൽ നിന്ന് തന്നെ കൂടുതൽ വെള്ളം ഇറങ്ങി വരും. അപ്പം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 10-15 മിനിറ്റോളം ഈ വെള്ളമൊക്കെ വറ്റി കക്ക വരുന്നതിനെതിരെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക, ഒന്ന് വെന്ത് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കക്കയിറച്ചി നല്ലവണ്ണം തിളച്ച് ഇതിന് വെള്ളമൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അളവിന് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇത് കക്കയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇത് നമുക്ക് എങ്ങനെയാണ് ഉലർത്തിയെടുക്കുന്നത് നോക്കാം. അതിനായി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1-2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാമെന്നാണ് കേട്ടോ. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയൊരു സവാള ഇതുപോലെ പൊടിയായിരുന്നത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് അത്യാവശ്യം വലിയ സവാളയുടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അല്പം കറിവേപ്പില, ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കക്ക ഉപ്പിട്ട് വേവിച്ചാണ് അതിനെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ചെറുതായി ഒന്ന് റോസ്റ്റ് ആയി വരട്ടെ. നമ്മുടെ സവാള ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ഇതുപോലെ നീളത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 പിടി തേങ്ങാക്കൊത്ത് നല്ലവണ്ണം ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് വേണ്ടവർക്ക് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കുന്നവർക്കാണെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുണ്ട് പച്ചമുളകൊക്കെ പോകുന്നവരെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും അതിൻ്റെയൊക്കെ പച്ചമുളകും പോയി ചെറുതായി ഒന്നുകൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് സിമ്മാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി, നമ്മൾ കക്ക മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്, അതിനനുസരിച്ച് കുറച്ച് മാത്രം ഇട്ട് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി,
ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അര ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മട്ടൻ്റെ മീറ്റ് മസാല പൗഡർ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമില്ല, ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം, അതിൻ്റെ പൊടിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ. നമ്മുടെ പൊടിയൊക്കെ നല്ലോണം മൂത്ത് പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയും കക്കയും കൂടെ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെയും എരിവിൻ്റെയും അളവൊക്കെ നോക്കാം. ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അതുപോലെ എരിവ് കമ്മി ഉണ്ടെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയോ ആവശ്യത്തിനുള്ളത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് നല്ല റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് കക്ക പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ പൊട്ടിത്തെറ്റുമ്പോഴത്തേക്കൊക്കെ അതുകൊണ്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അഞ്ചെട്ട് ഏഴ് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതുപോലെ നല്ലവണ്ണം റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയും കൂടെ കുറച്ച് നേരം വെക്കും, ചിലവർക്ക് നല്ല ഇനിയും കൂടുതൽ റോസ്റ്റ് ആവുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ ഞാൻ ഈ സമയത്ത് എടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെ എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അപ്പോൾ കക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ.